എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കിടക്കാച്ച് ക്ലാസ് കൂടെ അങ്ങനെ മാച്ച് ഗെയിപ്പാണ്. അതുമാത്രമല്ല മോൻ, ഒരു കിട്ടിക്കാച്ച് റിവഞ്ച് മാച്ചും കൂടെ ആയിരിക്കും. നമ്മളെ ചാനൽ തന്നെ പല രീതിയിലുള്ള റിവഞ്ച് മാച്ച് നിങ്ങൾ കണ്ടുകാണും. ലോബിയിലുള്ള റിവഞ്ച് മാച്ച് ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മളെ കിടത്തിയിട്ട് ഇമോട്ട് ഇട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ക്ലാസ് സ്കൂളിലാണെങ്കിൽ ആ രീതിയിൽ ഈ രീതിയിൽ പല റിവഞ്ചും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സ്വന്തം ടീമേറ്റിനെ തന്നെ റിവഞ്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതും റാൻഡം പ്ലേസാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടുകാണും, ആ ഒരു വെള്ളക്കൂട്ടനാണെങ്കിൽ നമ്മൾ കെട്ടത്തിയിട്ട് ഇമോട്ട് ഇടാ ഇമോട്ട് ഇട്ടതായിരുന്നു. എന്തിന്? ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. സ്വന്തം ടീമേറ്റായിട്ട് കൂട്ടി ഇമോട്ട് ഇടുന്നു, അത് റിവൈവ് ചെയ്യാതെ. ഞാൻ മെയിനായിട്ടും എനിക്ക് കിട്ടിയ പണി വെച്ചാൽ ഞാൻ പോക്കോലാണ് കളിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു കൈ സെറ്റല്ലേ. കാരണം കുറേ കാലമല്ലേ ക്ലാസ് കൂട് കളിച്ചിട്ട്, അതുകൊണ്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അതൊരു ഒരു ഗോൾഡിലോ അങ്ങനെ എത്രയാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഗോൾഡിലാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം കളിക്കാറില്ല ക്ലാസ് കൂട്. കൂടുതൽ റാങ്കിൻ്റെ മാച്ച് മാത്രമേ കളിക്കാറില്ല. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഞങ്ങൾ കണ്ടും കാണും. കാരണം അടിച്ചുകൊടുത്തന്നെ ഗ്ലൂ ആടാൻ വേണ്ടി നോക്കിയായിരുന്നു. ഗ്ലൂ ആഡ് ഇല്ലാത്ത കാര്യമേ മറന്നുപോയി, കാരണം ക്ലാസ് സ്കൂളിൽ ഫസ്റ്റ് തന്നെ ഗ്ലൂ ആഡ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ആ കാര്യം മറന്നുപോയി. ഓക്കെ, എന്നാൽ അടിച്ചു വന്നായിരുന്നു. ഇന്നലെ രണ്ട് മൂന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ സെറ്റ് ആണ്. കാരണം ഒരു സ്റ്റാർട്ടിങ് ആണ് മാത്രമായിരുന്നു. പക്ഷേ ഒരു മാച്ചിനെ അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇനി നമ്മുടെ ടീമേറ്റ് തന്നെ നമ്മൾ ഇമോട്ട് ഇട്ടതിന് പ്രതികാരം, ഇല്ലെങ്കിൽ റിവഞ്ച് എടുത്തൊരു മാച്ച് കിട്ടിക്കാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഒരു കില്ലടിച്ചാൽ മാത്രം അപ്ലോഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിൽ വലിയ കില്ലൊന്നുമില്ല. പക്ഷേ കിട്ടിക്കാച്ചായിട്ടും എങ്ങനെ റിവഞ്ച് എടുക്കാമെന്ന് സൂപ്പറായിട്ട് കാണിച്ചൊരു വെട്ടിച്ചില് ക്ലാസ് കൂടായിരിക്കും. കാരണം ഈ ഒരു മാച്ചൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം എൻ്റെ ചരിത്രത്തിൽ തന്നെ എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മാച്ചാണ്. കാരണം ടീമേറ്റൊക്കെ ഇങ്ങനെ ഇമോട്ട് ഇടും, നമ്മൾ തിരിച്ചിടാൻ വേണ്ടി, ഇല്ല നമുക്കൊരു അവസരം കിട്ടുമെന്ന് പറയുന്നതന്നെ ഭാഗ്യമാണ്. ഞാനങ്ങ് അടിക്കുന്നുണ്ട്, എനിക്ക് ഹെഡ്ഷൂട്ടും കയറുന്നില്ല, ഒന്നും കയറുന്നില്ല, കൈയും വരുന്നില്ല, തേങ്ങയും വരുന്നില്ല. അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കണം, അവൻ രണ്ടേ മൂന്ന് ഞെക്കെ ഞെക്കുന്നുള്ളൂ, അടിച്ചു പൊളിക്കണം. പക്ഷെ അവന്മാരെ കാണുമ്പോൾ അത്രയും പ്ലേസ് ആയിരുന്നു തോന്നുന്നില്ല. പക്ഷേ ഏത് കണ്ണു വെച്ചാണ് അടിക്കുന്നത്, നല്ല ഡാമേജും. അതുമാത്രമല്ല, നമ്മളെ കൂടെ വന്നിട്ടുള്ള ടീംസും അതേപോലെ തന്നെയാണ്. ഒരു ഏകദേശം ലെവൽ ഒരു കളി തുടങ്ങിയ പ്ലേസാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ല, കൊച്ചൊക്കെ കണ്ടോ, ഒരു ക്യാരക്ടർ സ്കില്ല് തന്നെ ഫുള്ളായിട്ട് എക്യൂപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കളി പഠിച്ചു വരുന്ന പ്ലേസ് ആയിരിക്കും. പക്ഷേ എന്നാൽ അടിക്കുന്ന ഞെക്കലിനെ ഞെക്കലും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പറയാം എന്നാ ഞെക്കാം, എത്ര വലിയൊരു പുതിയ പ്ലേസാണെന്ന് പറഞ്ഞാലും അടിപൊളി ഞെക്കാണ് ഞെക്കുന്നത്. ഓക്കെ, എന്നാലും ഈ കൊച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കാണ്ട് എന്താക്കുന്ന അറിയത്തില്ല. എന്നാലും ചാവും, കാരണം അവർ ഫുൾ സ്കൂളാണ്, ഒരു രക്ഷയില്ല. അടിച്ചു കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നേരം മെഡിക്കലുകളൊക്കെ കൊച്ച അടിച്ചുകൊണ്ടിരിക്കാണ്ട് എന്തായാലും നമുക്ക് ഈ അടുത്ത റൗണ്ടിലാണ് എനിക്ക് തോന്നുന്നത്. അത് അടുത്ത റൗണ്ട്, ഈ റൗണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇമോട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷമാണ് മോനെ കളി മാറുന്നത്. ഇത്രയേറെ കില്ലിന് വേണ്ടി കളിച്ചെങ്കിൽ അടുത്ത റൗണ്ട് മുതൽ ഈ വെള്ളക്കൂട്ടിന് വേണ്ടിയാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാനിവനും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാം, ഇവിടെ അല്ലെങ്കിൽ ഇമോട്ട് ഇടോ, അല്ലെങ്കിൽ അവനവർക്ക് ചിരിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാം. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവനെ റിവൈവ് ചെയ്യാതിരിക്കോ, ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി അവനോട് എന്നെ ശത്രുതയായിരുന്നു. കാരണം ഒരു വണ്ടിയിലില്ലാത്ത കാരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചില പ്ലേസ് ഉണ്ടാകും, ഇപ്പോൾ സ്വന്തം ടീംമേറ്റിലാണ് കൂടി റാൻഡം പ്ലേസ് വരുന്ന സമയത്ത്, ഒരു ആദം ചേട്ടനൊക്കെ വരികുന്ന സമയത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് റിവൈവ് ചെയ്യാതെ ഒരു വീഡിയോസിലൊക്കെ കണ്ടാണും റിവൈവ് ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ ഇമോട്ട് ഇടും, അവനെ വെറുപ്പേറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് സ്വന്തം ടീമേറ്റാണ്, പുതിയ പ്ലെയറാണ്, ആ രീതിയിലൊന്നും അവർ ചിന്തിക്കത്തില്ല. പക്ഷേ ഇവൻ ആ രീതിയിലെല്ലാം, ഇവൻ അതിക്കും മേലാണ്. കാരണം അവന് വണ്ടിയിലില്ല, നമ്മളെ കയ്യിൽ ഒരു അത്യാവശ്യം ഒരു അടിപൊളി വണ്ടിയിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഏകദേശം ഒരു റയർ വണ്ടിയിലാണല്ലോ. അതുകൊണ്ട് ഇമോട്ട് ഇട്ട് തന്നെ വലിയ പ്ലെയറായി മാറി, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന രീതിയിലാണ് അവൻ എന്നെ ഇമോട്ട് ഇട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴാണത് കാണാൻ വേണ്ടി പോകുന്നു. നോക്കി എന്നാലും അവൻ വരുന്നു, ഞാൻ വെച്ച് റിവ്യൂ അടിക്കുമെന്ന് വിചാരിച്ചു. നോക്കും, ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് എൻ്റെ മോൻ അവിടെ ഇവിടെ പറയട്ട് വിട്ട് കളഞ്ഞിട്ട് നേരെ ഇമോട്ട് ഇടും. നീ എൻ്റെ അണ്ണാച്ചിയും, നീ തീർന്നു മോനെ തീർന്നു. ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിനെ കത്തിക്കേരിയായിരുന്നു, കിട്ടുവാണ് അടുത്ത റൗണ്ട്, എൻ്റെ എനിമി കുട്ടന്മാരൻ നിനക്ക് വേണ്ടിയിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് ഞാനും മനസ്സിൽ വെച്ചായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും അവനെ പിന്നാലെ പോവാം, ഇനി കില്ലും വേണ്ട ഒന്നും വേണ്ട, കണ്ടെന്നൊന്നല്ല ഞാൻ വിചാരിച്ചത്. അവനെ കിടത്തണം, അവനെ ഇമോട്ട് ഇടണം, വെറുപ്പിക്കണം, അവൻ്റെ വായി തന്നെ എൻ്റെ ബാക്ക് കാണിച്ചു കൊടുക്കണമെന്നിട്ടാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മോനെ. ഞാൻ ഒരുത്തനെയും ഇതുപോലെ നൂബ് ഇല്ലെങ്കിൽ ബോട്ടൊന്നും വിളിച്ചിട്ട് കളിയാക്കാറില്ല. പക്ഷേ ഇവൻ അക്ഷരം തെറ്റാത്ത നൂബ് എന്ന് വായിൽ നോക്കി വിളിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ രീതിയിൽ എന്തിൻ്റെ ആവശ്യം, ഒരാവശ്യമില്ല എനിക്ക്. ഓക്കെ, കിട്ടും, കിട്ടാതെ ഇവിടെ പോകും മോനെ, എന്നെ വിടത്തിലടാ, നിൻ്റെ പിന്നാലെ വരുവടാ. ഒരു അവസരം കിട്ടുമ്പോൾ എൻ്റെ ബാക്ക് ഡാൻസ് ഇനി കാണുമെന്നുള്ള ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ ഇപ്പം ഡെത്തായ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നെ തലയടിച്ചു കുളിച്ചനെ ഈ കുരുപ്പിനെ നോക്കി പോയിട്ട് എനിക്ക് പണിയിട്ടനെ.
ഓക്കെ എന്നാൽ പിന്നാലെ വെച്ചിട്ടുകൊണ്ടിരിക്കാണ്ട് മോനെ കിട്ടടാ ഒരു അവസരം കിട്ടടാ എനിക്ക് അവസരത്തിന് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ്ട കള്ളം എനിമീസ് ആളൊന്ന് അടിച്ച് നോക്കടാ നോക്കുമ്പോൾ ഒരു കൊച്ചോടിയിരുന്നേ തല അടിച്ച് ഒളിച്ചായിരുന്നു പിന്നല്ല ഫസ്റ്റ് റൗണ്ട് ഒന്നും കൈ വരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇപ്പം ആവുന്നല്ല മോൻ ഇപ്പം ഗേഡ് ഷൂട്ട് അടിക്കണം നമ്മൾ നോക്കാവാതെ കളിക്കണമെന്നല്ലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ അവനാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒറ്റ ഇനിമേലുള്ളൂ നോക്കും സമയത്ത് ചെക്കൻ പേവറടാ അടിച്ച് നോക്കിട്ട് അവസരത്തിൻ്റെ നേരെ ഓട്ടി പോയി ഗ്ലൂ ആട്ടായിരുന്നു പക്ഷേ കളി തീർന്നായിരുന്നു എന്തുവാടാ അവസ്ഥ നേരെ ഇമോട്ട് ഇട്ടെങ്കിലും ശരിക്കും സെറ്റായില്ല ഒരു സുഖം കിട്ടിയില്ല കിട്ടും അടുത്ത മാച്ച് ഇനിയും കൊണ്ട് ഒറ്റ ഒരു മാച്ചും കൂടി ആ ഒരു മാച്ചും കൂടി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിവഞ്ചും കംപ്ലീറ്റ് ചെയ്യും അവന് കിട്ടിക്കാച്ചരിയും ഒരു റിവഞ്ചും കൂടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ആ രീതിയിലാണ് ഞാനും വെച്ചിരിക്കുന്നത് പിന്നിലാണ് നമ്മളും ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആദ്യം നമ്മളും ഇതേപോലെ എന്താ ടോപ്പും കളങ്ങും ചെയ്യാറില്ല പിന്നീട് ഓരോ മണി മേക്കർ ആപ്ലിക്കേഷനൊക്കെ ഒരു ഫ്രീഫയർ ഒരു അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂട്യൂബിൽ വരണമെങ്കിൽ ഒരു ഏകദേശം മണ്ണിലൊക്കെ കൈമിലുണ്ടെങ്കിൽ ഇങ്ങനെ ടോപ്പുകളൊക്കെ ചെയ്താൽ മാത്രമേ ഗെയിം പ്ലേ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും എന്ന രീതിയിലൊക്കെ വിചാരിച്ച് നമ്മൾ ഫ്രീഫയർ കൂടെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മണി മേക്കർ ആപ്ലിക്കേഷനൊക്കെ കുത്തിരുന്ന് കളിച്ചിട്ട് അതിൻ്റെ അകത്ത് ടോപ്പുകളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ യൂട്യൂബിലൊക്കെ കയറി വന്നേനെ ആ രീതിയിലാണ് ഓരോ യൂട്യൂബേഴ്സും ഇങ്ങനെ കയറി വന്ന് ഇപ്പോൾ ഈ രീതിയിൽ ടോപ്പുകളൊക്കെ ചെയ്യുന്നത് അത് കാണുന്ന സമയത്ത് പലർക്കും പല രീതിയിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പണ്ടിലൊക്കെ കാണുന്ന സമയത്ത് പല രീതിയിലൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് അവരെ മാത്രം പ്രശ്നമാണ് നമ്മളെ പ്രശ്നമല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളും ഇതേപോലെ മുന്നോട്ട് കയറി വരുന്നത് നോക്ക് എന്നാൽ കിട്ടി മോനെ മുത്തേ എവിടെയായിരുന്നതാ എൻ്റെ കൈ തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടാ ചേട്ടാ എന്നിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ള കുട്ട ഫ്രീ ആയിട്ടിട്ട പണ്ടിൽ വെച്ചിട്ട് ഇത്രയും നല്ല ലുക്ക് ഉണ്ടായിട്ടും ഈ ചേട്ടൻ ഇനി മറന്നല്ലോടാ വന്നിട്ടില്ലേ നേരെ ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കാണ്ട് പിന്നെ അവൻ കീരടിക്കുന്നു ഇവിടെ ഒരു റിവഞ്ച് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കീരടിക്കോടാ ബ്ലഡ് ടീ ഫോൺ എന്നാലും നേരെ ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കാണ്ട് പിന്നെ നൂബ് കിടക്കുന്ന കിടപ്പ് നോക്കട്ടെ കഴിഞ്ഞിട്ടില്ല അവൻ തന്നെ റിവൈവ് ചെയ്ത് കളിച്ചില്ലേ അതും കൂടി കൊടുക്കണം റിവൈവ് ചെയ്ത് ബാക്ക് അടിച്ചു റിവൈവ് ചെയ്തും ബാക്ക് അടിച്ചു പിന്നെ മോനെ സുഖം കിട്ടുന്നുണ്ടോ വാട മോനെ വാ നേരെ കിടത്തിട്ട് അങ്ങനെ തന്നെ കിടത്തിട്ടുണ്ട് പിന്നല്ല അവൻ വേറെ പ്ലേസിന് ഇമോട്ട് ഇടുന്നല്ലേ പാവം പിള്ളേരൊക്കെ ഇനി ഇമോട്ട് ഇട്ട് കളിപ്പിക്കുമല്ലേ നേരെ അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി കില്ലടിച്ച് എന്നാലും രണ്ട് പേരും കൂടെ ബാക്കിയുള്ള അതിൽ ഒരുത്തണമെങ്കിൽ നോക്കും കൂടി ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ള അവനെയും കൂടി കൊല്ലുവാണെങ്കിൽ ഈ ഒരു മാച്ചിൽ 4-1 അവന് തിരിച്ചൊരു ഒരു അവസരം പോലും കൊടുക്കാതെ പൂട്ടിയിട്ടുണ്ട് പിന്നല്ല എത്താ മോനെ റിവഞ്ച് ഇതൊക്കെയല്ല റിവഞ്ച് ഒരു മനസ്സ് ഈ ഒരു മാച്ചിൽ ബുയ്യും കൂടി കിട്ടിക്കാൻ ബുയ കില്ല് കിട്ടാതെ ഒരു ബുയ കിട്ടിയ കിട്ടുന്ന സമയത്ത് വെറുതെ സമയം കളഞ്ഞല്ലോ എന്ന് ചില മാച്ചിൽ ആലോചിക്കുമെങ്കിലും ഈ ഒരു മാച്ചിൽ എത്ര കില്ല് കിട്ടിയെന്നോ ഇല്ലെങ്കിൽ എത്ര ഹെഡ് ഷൂട്ട് അടിച്ചെന്നോ ഇല്ലെങ്കിൽ എത്ര ഹെഡ് ഷൂട്ട് കില്ല് കിട്ടിയെന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് സുഖമായിരുന്നു എന്തായാലും കുറച്ച് നേരം എഴുന്നേരുന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് കളിച്ചൊരു മാച്ചായിരുന്നു കാരണം അമ്മ അത് റിവഞ്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സുഖം അത്രമാത്രം ഇത് കുറേ പ്ലേസിനെയും ഒരു പാഠമായിരിക്കും ഒരു ആദ്യത്തൊക്കെ വെച്ചിട്ട് ഇമോട്ട് ഇടുന്ന പ്ലേസിന് ഇതൊരു പാഠമായിരിക്കും എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്.